കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒന്നാണ് ജെല്ലി. നമ്മളെവിടെയെങ്കിലും ഒരു ബുഫേ ഡിന്നറിനൊക്കെ പോയാൽ കാണാം ജെല്ലിയുടെ ചുറ്റും എപ്പോഴും നിറച്ച് കുട്ടികളായിരിക്കും. അതിൻ്റെ കളറും ആ വോബ്ലി നേച്ചറും ഒക്കെയാണ് തോന്നുന്നു കുട്ടികൾക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. ജെല്ലി ക്രിസ്റ്റൽസ് ഉപയോഗിച്ചിട്ടായിരിക്കും നിങ്ങളിൽ പലരും ജെല്ലി ഉണ്ടാക്കുന്നത്. അതിൽ ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റും ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ കളറോ ഫ്ലേവേഴ്സോ ഇല്ലാതെ തന്നെ നമുക്കിത് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം. അതെങ്ങനെയെന്നുള്ളത് നോക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ വീട്ടിൽ തന്നെ അടിച്ചെടുത്ത മാംഗോ ജ്യൂസ് എടുത്തു വച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് മധുരവും ഇതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആകെ ആവശ്യമായിട്ട് വരുന്നത് ജെലാറ്റിനാണ്. ഒരു കളറോ എസൻസോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പല കമ്പനികളും ഇവിടെ എടുക്കുന്ന ജെലാറ്റിനും പല സ്ട്രെങ്ത് ആണ്. അതുകൊണ്ട് ഒരു നിശ്ചിത കണക്ക് എനിക്ക് ഇതിൽ പറയാൻ പറ്റില്ല. ഞാൻ സാധാരണ 1/2 ലിറ്റർ ജ്യൂസിന് 4 ടീസ്പൂൺ ജെലാറ്റിനാണ് ഉപയോഗിക്കാറ്. ഇതിലേക്ക് ഇനി ഒരു 8 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്, ചൂടുവെള്ളമല്ല. നന്നായി ഇളക്കിയിട്ട് ഒരു 3 മിനിറ്റ് വെച്ചേക്കുക. അപ്പോൾ ഈ ജെലാറ്റിൻ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് വീർത്ത് വരും. അതിനെയാണ് ബ്ലൂമിംഗ് എന്ന് പറയുന്നത്. ഇതിന് മൈക്രോവേവിൽ വെച്ച് 10 സെക്കൻഡ്സ് ഹീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടും. തരിയൊന്നും അവശേഷിക്കാൻ പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഹീറ്റ് ചെയ്യുക. തരിയൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിനി ഇത് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കണം. നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് ഇനി മോൾഡിലേക്ക് ഒഴിക്കുന്നതിന് മുൻപ് ഇതിൻ്റെ ജെലാറ്റിൻ ആവശ്യത്തിനുണ്ടോയെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതിന് 2 ടീസ്പൂൺ ചെറിയ പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ 1 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വയ്ക്കുക. 1 മിനിറ്റിനുള്ളിൽ അത് സെറ്റാവുകയാണെങ്കിൽ ഇത്രയും ജെലാറ്റിൻ മതിയാവും. 1 മിനിറ്റ് കൊണ്ട് സെറ്റായിട്ടില്ല, ഒഴുകി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ജെലാറ്റിൻ ഇതുപോലെ ഡിസോൾവ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒരു മോൾഡ് എടുക്കുക. അതിൽ കുറച്ച് ബട്ടർ തടവുക. അതിനുശേഷം നമ്മളുണ്ടാക്കിയ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഫ്രീസറിലല്ല, റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഒരു 3-4 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് സെറ്റായി കിട്ടും. ഇനി ഇത് നല്ലൊരു പ്ലേറ്റിലേക്ക് നമുക്ക് അൺമോൾഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒരു 30 സെക്കൻഡ്സ് വെക്കുക. എന്നിട്ടൊരു നൈഫ് കൊണ്ട് എഡ്ജസൊക്കെ ഒന്ന് പിടിച്ചെടുക്കുക. ഇനി നമുക്കിതിനെ അൺമോൾഡ് ചെയ്യാം. പ്ലേറ്റ് കമഴ്ത്തി വയ്ക്കുമ്പോൾ മോൾഡിൻ്റെ നടുവിൽ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്തേക്കണം. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ജെല്ലി റെഡി ആയിട്ടുണ്ട്. ഇതിന് കുറച്ച് വിപ്പ് ക്രീമൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ചെറിയ മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലൊഴിച്ചും ഇത് സെറ്റ് ചെയ്തെടുക്കാം. പൈനാപ്പിൾ ജ്യൂസ് ഒഴികെ ഏത് ജ്യൂസ് വെച്ചിട്ട് നമുക്കിതുപോലെ ജെല്ലി തയ്യാറാക്കാം. ഗ്രേപ്പ് ജ്യൂസ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ഭംഗിയായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.